ഭാരതത്തില് പോർച്ചുഗീസുകാരും ഡച്ചുകാരും ഫ്രഞ്ചുകാരും സ്പെയിൻകാരും പിന്നെ ഇംഗ്ലീഷുകാരും വന്ന് കച്ചവടത്തിന് വന്ന് മതപരിവർത്തനം തൊഴിലാക്കി ഭാരതത്തെ കീഴടക്കാൻ ശ്രമിച്ചവര് അവര് പരസ്പരം യുദ്ധം ചെയ്തപ്പോൾ, പോർച്ചുഗീസുകാരും ഇംഗ്ലീഷുകാരും യുദ്ധം ചെയ്തപ്പോൾ പോർച്ചുഗീസിൽ നിന്ന് വന്നവരും ഇംഗ്ലണ്ടിൽ നിന്ന് വന്നവരുമായിരുന്നില്ല യുദ്ധം ചെയ്തത്. ഫ്രഞ്ചുകാരും ഇംഗ്ലീഷുകാരും തമ്മിൽ യുദ്ധം ചെയ്തപ്പോഴും ഫ്രാൻസിൽ നിന്ന് വന്നവരും ഇംഗ്ലണ്ടിൽ നിന്ന് വന്നവരുമായിരുന്നില്ല യുദ്ധം ചെയ്തത്. ഫ്രാൻസുകാർക്ക് വേണ്ടി ഫ്രഞ്ചുകാർക്ക് വേണ്ടി ആയിരക്കണക്കിന് ഹിന്ദുക്കളെ കൂലി പട്ടാളക്കാരായി നിൽക്കുകയും ഇംഗ്ലീഷുകാർക്ക് വേണ്ടി ആയിരക്കണക്കിന് ഹിന്ദുക്കള് കൂലി പട്ടാളക്കാരാവുകയും ചെയ്തു. ഇംഗ്ലീഷുകാർ ജയിച്ചാലും ഫ്രഞ്ചുകാർ ജയിച്ചാലും യുദ്ധം ചെയ്തത് രണ്ട് ചേരിയിൽ നിൽക്കുന്ന ഹിന്ദുക്കളായിരുന്നു. കൊന്നതും ഹിന്ദുക്കളും മരിച്ചതും ഹിന്ദുക്കളായിരുന്നു. അത് ഹിന്ദുക്കൾക്ക് തിരിച്ചറിയാൻ പറ്റാതെ പോയി എന്നുള്ളതാണ് ദുഃഖകരമായ വസ്തുത. ഇന്നും രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് വേണ്ടി കൊല്ലുന്നതും ഹിന്ദുക്കളാണ്, മരിക്കുന്നതും ഹിന്ദുക്കളാണ്. അത് ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും മധ്യപക്ഷമായാലും ശരി, ഇന്നലെ നടന്ന കൊലപാതകമെടുത്താലും കഴിഞ്ഞ 40 വർഷങ്ങളായിട്ട് കേരളത്തിൽ നടക്കുന്ന ഓരോ കൊലപാതകമെടുത്താലും അതില് ന്യൂനപക്ഷങ്ങള് ആര് മരിച്ചാലും ആര് കൊന്നാലും വേദനാജനകമാണ്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, നേതാക്കന്മാരുടെ മക്കൾ ആരും രക്തസാക്ഷികളായിട്ടില്ല, രക്തസാക്ഷികളുടെ മക്കൾ ആരും മന്ത്രിമാരുമായിട്ടില്ല. രക്തസാക്ഷികളിൽ ഭൂരിഭാഗവും അത് ഏത് പാർട്ടിയിലുള്ളവരാണെങ്കിലും ഹിന്ദുക്കളാണ്. അവിടെയും മതം ചെലുത്തി എന്ന് ധരിക്കല്ലേ സംഭവിക്കുന്നത് അതാണ് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി. കൊല്ലുന്നതും ഹിന്ദുക്കള്, മരിക്കുന്നതും ഹിന്ദുക്കള്, അത് പല വേഷത്തിലും ഭൂഷത്തിലും അതുപോലെ പേരിലും വരുന്നു എന്ന് മാത്രം. പലപ്പോഴും രാഷ്ട്രീയത്തിന്റെ പേരിലാണെങ്കിലും അതിന്റെ ഉള്ളിൽ മതത്തിന്റെ വൈരവും കൂടി ചേരുമ്പോഴാണ് അത് രാഷ്ട്രീയ കൊലപാതകമായിട്ട് എഴുതി തള്ളുന്നത്. പക്ഷേ ഉള്ളിന്റെ ഉള്ളിൽ പലപ്പോഴും മതത്തിന്റെ വൈരമാണ് രാഷ്ട്രീയത്തിന്റെ വൈരമായി തീരുന്നത്. അത് ക്ഷേത്രത്തിന്റെ പേരിലാണെങ്കിലും അല്ലെങ്കിൽ കുടുംബ തർക്കത്തിന്റെ പേരിലാണെങ്കിലും രാഷ്ട്രീയ അധികാരത്തിന്റെ പേരിലാണെങ്കിലും എല്ലാം നടക്കുന്നത് ഒരേ തരത്തിലുള്ള കൊലപാതകങ്ങളാണ്. കൊല്ലുന്നതും ഹിന്ദുക്കള്, മരിക്കുന്നതും ഹിന്ദുക്കള്. വേദനാജനകം.